ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ട്രൂ ലിവിങ് ബൈ മിന്നു. ഇപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ബാക്ക് സ്റ്റോറി പറയാം. ഇപ്പം ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഒരു കോഫി ടേബിൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുന്ന ഒരു ടീപ്പോ, ഞങ്ങൾ കുറേ നാളായിട്ട് തപ്പി നടക്കുവാണ്. കാരണം ഞങ്ങൾക്ക് ഒരു ടീപ്പോ ഓൾറെഡി ഉണ്ട്, അത് ഫുൾ ഗ്ലാസ് ആണ്. അപ്പോൾ അതിൻ്റെ എഡ്ജസ് എല്ലാം തന്നെ നല്ല റഫാണ്. ഇതാണ് ഞങ്ങളുടെ ഗ്ലാസ് കോഫി ടേബിൾ. പക്ഷേ ഇത് ഞങ്ങളങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ല, കുഞ്ഞുണ്ടായതിന് ശേഷം ഞങ്ങൾ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഒരു കോർണറിൽ ഇട്ടേക്കുവാണ്. ഇപ്പോൾ ദാ ഇത് കുറച്ച് പ്ലാന്റ്സ് വെക്കുന്ന ഒരു സ്റ്റാൻഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ സോഫയുടെ അടുത്തൊരു ടേബിളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ്. ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും അതുമാത്രമല്ല, നമുക്കൊരു റിമോട്ട് വെക്കാനും അങ്ങനെ ഒരു കാര്യത്തിനും അവിടെ ഒരു സൈഡ് ടേബിളൊന്നും ഇല്ല. എല്ലാം സൈഡിൽ വെക്കുന്ന ഒരു ടേബിൾ ഞങ്ങൾ ചെടി വെച്ചിരിക്കുകയാണ്. അപ്പം ഒരു കോഫി ടേബിൾ അത്യാവശ്യമാണെന്ന് തോന്നി. അപ്പം ഞങ്ങൾ കുറച്ച് ഓൺലൈനിലൊക്കെ നോക്കാൻ തുടങ്ങി കോഫി ടേബിൾ. അപ്പം ഞങ്ങളുടെ സോഫയ്ക്ക് തക്കവണ്ണമായിട്ടൊരു കോഫി ടേബിളാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വുഡ് തന്നെ മതി, ഇനി ഗ്ലാസ് ഒന്നും വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കോഫി ടേബിൾ, ഞങ്ങൾ നോക്കുന്ന കോഫി ടേബിളിൻ്റെ മെഷർമെൻറ്റ് എന്തായാലും സോഫയ്ക്ക് ഹൈറ്റിന് കറക്റ്റോ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് താന്നോ ഇരിക്കണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സോഫ. അപ്പോൾ ഇതൊരു സോഫ കം ബെഡാണ്. അപ്പോൾ ഞങ്ങളുടെ സോഫ കുറച്ച് താന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു സ്പേസിൽ നിൽക്കണം, അതിനനുസരിച്ചൊരു കോഫി ടേബിൾ ആവണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈന് നോക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നല്ല ബൾക്കി ആയിരിക്കും, അപ്പോൾ അത് കുറേ സ്പേസ് എടുക്കും, അല്ലെങ്കിൽ ഹൈറ്റ് ഭയങ്കര ഞങ്ങളുടെ സോഫയേക്കാളും പൊക്കത്തിലായിരിക്കും. അപ്പോൾ അതും ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഓൺലൈനിൽ, പിന്നെ ചിലത് കണ്ടിഷ്ടപ്പെടും, പക്ഷേ അത് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ ചുമ്മാ ഒരു വോക്കിന് പോയപ്പം ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ, നമ്മുടെ ബിൽഡിംഗ് അല്ല, ഞങ്ങളുടെ തൊട്ടിപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ താഴെ കുറേ ഇതുപോലെ വുഡ് കിടക്കുന്ന കണ്ടു. അപ്പോൾ ആ വുഡിൻ്റെ പേരെന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനെ ഞാൻ ഇതിങ്ങനെ കാണിച്ചു പറഞ്ഞു, ഇതിന് പാലറ്റ് വുഡ് എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. കുറേ വുഡ് അങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇത് വെച്ചിട്ട് നമുക്ക് കോഫി ടേബിൾ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അത് ശരിയാണല്ലോ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ താഴെ സെക്യൂരിറ്റി റൂമിൽ പോയി സെക്യൂരിറ്റിയോട് ചോദിച്ചു. സെക്യൂരിറ്റി പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞു. അതിൽ ഞങ്ങൾ കളയാൻ വെച്ചിരിക്കുന്നതാണ്, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങൾ നല്ലത് നോക്കി കുറച്ച് പാലറ്റ് വിട്ട് രണ്ടെണ്ണം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, കഷ്ടപ്പെട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ടു. അപ്പോൾ യൂട്യൂബിൽ തന്നെ കുറേ പാലറ്റ് വുഡ് വെച്ച് എങ്ങനെ കോഫി ടേബിൾ ഉണ്ടാക്കാം എന്നൊക്കെ വീഡിയോസ് ഉണ്ട്. പക്ഷെ ഒന്നും തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യുന്ന പോലെ ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡൊന്നും ഞങ്ങൾ കണ്ടില്ല. എല്ലാം തന്നെ വലിയ മെഷീനൊക്കെ വെച്ചുള്ള കട്ടിങ്ങും വുഡ് ഗ്ലൂ ഒക്കെ വെച്ച് അങ്ങനെ കുറച്ച് ആധികാരികമായുള്ള വീഡിയോസാണ് ഞങ്ങൾ കണ്ടത്. എന്നാൽ പോലും ഞങ്ങൾക്ക് ആ വീഡിയോസിൽ നിന്നൊക്കെ കുറച്ച് ഐഡിയാസ് കിട്ടി. അപ്പോൾ ആ ഐഡിയാസ് വെച്ച് ഞങ്ങളുടെ സോഫയുടെ മെഷർമെൻറ്റ് വെച്ച് ഞങ്ങൾക്ക് വേണ്ട പോലെ ഒരു ലെന്തും ഹൈറ്റും എല്ലാം ഞങ്ങൾ അളന്നെടുത്തിട്ട് ഞങ്ങളൊരു ചെറിയൊരു സ്കെച്ച് ഉണ്ടാക്കി. അത് വെച്ചിട്ട് ഞങ്ങൾ ഒന്നുണ്ടാക്കി കളയാം, ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചു. സക്സസ് ആവുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയുള്ളത് നിങ്ങൾക്ക് ബാക്കി വീഡിയോയിൽ കാണാം. ഹായ് ഓൾ, ഇന്ന് നമ്മൾ വീട്ടിൽ എങ്ങനെ ഒരു കോഫി ടേബിൾ അല്ലെങ്കിൽ ഒരു ടീപ്പ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വുഡൻ പാലറ്റാണ്. നിങ്ങൾക്ക് കാണാം, ഇതെല്ലാവരും കളയാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വുഡൻ പാലറ്റ്. ഇതെങ്ങനെ വളരെ ഭംഗിയുള്ള ഒരു കോഫി അല്ലെങ്കിൽ ഒരു ടീപ്പോ ടേബിളായിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് അധികം താമസിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഇതിനെ ഞാൻ പകുതിയാക്കുകയാണ്. കാരണം എനിക്കൊരു ചെറിയ കോഫി ടേബിളിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ സോഫയുടെ വലിപ്പത്തിനനുസരിച്ചുള്ളൊരു കോഫി ടേബിളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്കിത് ഫുള്ള് വേണ്ട. അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതിയെ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ പകുതി വെച്ച് ഞാൻ ഇതിനെ കട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പം കട്ട് ചെയ്തപ്പം അത് പ്രോപ്പറായിട്ട് കട്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബ്ലേഡ് വെച്ച് ചെയ്തപ്പം ഒരു ചെറിയ ചെരിവ് വന്നു. അപ്പം എനിക്കത് അത്ര തൃപ്തി പോന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഇതുപോലെ കാർപ്പൻ്റർ ഷോപ്പിൽ കൊണ്ടുപോയി ഇതിനെ ഞാൻ ഇങ്ങനെ 4 പീസായിട്ട് കട്ട് ചെയ്തു. അവിടെ പോയതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, അവർ നല്ല സ്മൂത്തായിട്ട് അതിനെ റാപ്പ് ചെയ്താണ് തന്നു. അപ്പോൾ അതിൻ്റെ ആ നല്ല നല്ല പൂടുകളും അതെല്ലാം അടഞ്ഞ് നല്ല വൃത്തിയായിട്ട് കിട്ടി. അതിന് വലിയ ചിലവൊന്നും ആയില്ല. അവിടെ ജസ്റ്റ് ഒരു 10 ഗ്രാംസ് കൊടുത്തപ്പോഴത്തേനും അവർ എനിക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ 4 പീസായിട്ട് എനിക്ക് കട്ട് ചെയ്തു. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അവിടെ പോയുള്ള അഡ്വാൻറ്റേജ് എന്തായി, ഇത് നന്നായിട്ട് അവരെനിക്ക് സാൻഡ് ചെയ്ത് തന്നു. പിന്നെ സാൻഡ് ചെയ്തപ്പം ആ ഒരു വുഡൻ പാലറ്റിൻ്റെ ലുക്കേ മാറി ഒരു ഫ്രഷ് പീസായിട്ട് നമുക്കിതിനെ കിട്ടി. അപ്പം നമ്മുടെ കോഫി ടേബിൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതൊരു ചെറുതായിട്ടൊന്ന് എൻ്റെ ചെറിയ
ബുദ്ധിയിൽ ഞാനത് വരച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങളുടെ കോഫി ടേബിൾ എന്ന് പറയുന്നത് ഞങ്ങളത് ഞങ്ങളുടെ ഹോളിൽ ഇടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ കോഫി ടേബിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 40 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം 40 സെൻറ്റിമീറ്റർ ഹൈറ്റും ഞാനിതിനെ കണ്ടാവും. ഞാനിത് കട്ട് ചെയ്തത് ഒരു 80 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഇതിനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു 80 ഉം 50 സെൻറ്റിമീറ്റർ വീതിയും ആ ഒരു കണക്ക് വെച്ചിട്ടാണ് ഞാനതിനെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ വുഡൻ പാലറ്റിൻ്റെ തന്നെ 4 പീസ് എടുത്ത് അത് കട്ട് ചെയ്തു. അപ്പോൾ ഇത് 4 എണ്ണം കൂട്ടി ജോയിൻ ചെയ്യുമ്പം തന്നെ എനിക്ക് 50 സെൻറ്റിമീറ്റർ അവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഇതാണ് ഇത് നമ്മുടെ കോഫി ടേബിളിൻ്റെ അതായത് ടോപ്പ് ഭാഗം ഇങ്ങനെ വരും. നമ്മുടെ കോഫി ടേബിളിൻ്റെ ടോപ്പ് ഭാഗം. അപ്പം നമ്മൾ ടോപ്പ് ഭാഗം കഴിഞ്ഞു, ഇനി ബാക്കിയുള്ള ഭാഗം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരു ഓൾറെഡി ഉണ്ടാക്കി, അപ്പോൾ എനിക്ക് അതിൻ്റെ വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളത്. വളരെ സിമ്പിളാണ് ഇത്. 4 നമ്മൾ അലൈൻ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നമ്മളിതിനെ ആണിയടിച്ച് ഫിക്സ് ചെയ്തു രണ്ട് സൈഡിലും. അതേമാതിരി അതിൻ്റെ അടുത്ത ഭാഗത്തും ഇതേപോലെ നമ്മൾ ആണിയടിച്ച് ഫിക്സ് ചെയ്തു. അപ്പം ഇത് പ്രോപ്പറായി അനങ്ങാതിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി നീളമുള്ള ഭാഗം എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ആണിയടിച്ചിട്ട് ഫിക്സ് ചെയ്തു. ഇപ്പോഴത്തെ വെച്ച് കാണിച്ചതേ ഉള്ളൂ. ഇനി നിങ്ങളിതെല്ലാം 4 എല്ലാ ഭാഗത്തും ആവശ്യത്തിനനുസരിച്ച് ആണിയടിക്കുക. ആണിയടിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഈ ടോപ്പ് ബാഗ് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം 4 പീസ് വുഡ് നമ്മൾ 80 സെൻറ്റിമീറ്റർ ലെങ്തിൽ നമ്മൾ കാർപ്പൻ്ററിൻ്റെ കയ്യിൽ നിന്ന് അത് കട്ട് ചെയ്ത് മേടിച്ചു. അതിനുശേഷം അത് നമ്മൾ അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം അതിന് ബാക്കിലായിട്ട് ഇതുപോലെ ഓരോ പീസസ് വുഡ് കൊടുത്ത് അത് നമ്മൾ ആണിയടിച്ച് എല്ലാ സൈഡിലും കുറേ ആണിയടിച്ചിട്ടുണ്ട് കേട്ടോ, കുറേ ആണിയടിച്ച് നമ്മളിത് സെക്യൂർ ചെയ്തു. അപ്പോൾ നമ്മുടെ ടോപ്പ് പാർട്ട് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് കിട്ടി. അത് അനങ്ങാതെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ച് ബാക്കിൽ ഇതുപോലെ വുഡ് കൊടുത്ത് നമ്മളത് ആണിയടിച്ച് നമ്മൾ ടോപ്പ് പാർട്ട് ചെയ്ത് എടുത്തു. ഇത് ഞാൻ അവിടെ നിന്ന് കാർപ്പൻ്ററി ഷോപ്പിൽ നിന്ന് തന്നെ പ്രോപ്പറായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഇതിപ്പോൾ ഹൈറ്റ് കൂടുതലുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കിയ ടേബിളിൽ 40 സെൻറ്റിയേ ഉള്ളൂ. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്യുന്നില്ല, ഞാനിത് കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മളിത് ഫിക്സ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ 4 ഭാഗത്തും നമ്മളിതുപോലെ, എൻ്റെ ഇപ്പോൾ 2 പീസേ ഉള്ളൂ, ഈ 4 ഭാഗത്തും നമ്മളിതുപോലെ ഇതിനെ ഫിക്സ് ഇപ്പം നമ്മൾ ആണിയടിച്ച ഈ ഭാഗത്തിലേക്ക് നമ്മളതിനെ ഈ സൈഡിൽ ആണിയടിച്ച് ഫിക്സ് ചെയ്തു. അപ്പം നമുക്ക് 4 ഭാഗത്തും ഈ വെർട്ടിക്കൽ പീസ് നമുക്കതിനെ നിലനിർത്താൻ പറ്റും. ടീപ്പോടെ കാല് അല്ലേ? ടീപ്പോടെ കാല്, അതെ. അപ്പം ടീപ്പോടെ കാല് 4 നമ്മളിങ്ങനെ നമ്മുടെ കാണിക്കാൻ ഈ 2 പീസ് കൂടെ ഉള്ളൂ. എപ്പോഴും ഇവിടെ തന്നെ ആണിയടിക്കുക. 2 ആണി മതി. എപ്പോഴും നമ്മൾ അറിയാമല്ലോ ആണി നമ്മൾ അടിക്കുമ്പോൾ ഇത് നമ്മുടെ തടിയുടെ വയനെക്കാട്ടിലും വലുതായിരിക്കുന്ന ആണി. അപ്പോൾ ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ഞങ്ങളുടെ കോഫി ടേബിളാണ്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് താഴെ ഭാഗത്ത് ആണി അടിച്ചു. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ ആ കാല് വരെ എത്തി. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പ്രോപ്പർ സപ്പോർട്ടിന് വേണ്ടി വീണ്ടും ഈ കാലയെ തന്നെ ഇതേ സെയിം സാധനത്തിൻ്റെ വേറൊന്നെ എടുത്തിട്ട് എല്ലാ 4 ഭാഗത്തും നമ്മൾ ആണിയടിച്ചു. അപ്പം നമ്മുടെ ടേബിള് നല്ല പ്രോപ്പറായിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കും. ഇല്ലേൽ എന്നാന്ന് വെച്ചാൽ ഈ പിള്ളേരൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇതിൻ്റെ മണ്ടേ കയറുന്നു. നമ്മൾ ഈ താഴത്തെ ഈ ഒരു ആണി സപ്പോർട്ടിലല്ലേ ഇരിക്കുന്നത്. അപ്പം ചിലപ്പോൾ അത് അനങ്ങാനും ഇങ്ങനെ സ്പ്രെഡാകാനും സാധ്യതയുണ്ട്. അതിന് ഏറ്റവും സേഫ്റ്റി ആയിട്ട് നമ്മൾ ഈ താഴെ ഭാഗത്തും, അതായത് ടീപ്പോടെ താഴെ ഭാഗത്തും നമ്മൾ 4 സൈഡിൽ ഒരു സേഫ് സൈഡിന് വേണ്ടി നമ്മൾ അത് കൊടുക്കണമെന്നില്ല. പിന്നെ എല്ലാവരും ഒരു സേഫ് സൈഡിന് വേണ്ടി കൊടുക്കും. ഇത് വേറെ പല രീതിയിൽ കൊടുക്കാം. ഇങ്ങനെ ക്രോസായിട്ട് കൊടുക്കാം, ഇങ്ങനെ ക്രോസായിട്ട് ഐ ഷേപ്പിൽ നമുക്ക് ഇതിനെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ 2 സൈഡായിട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് നിങ്ങൾ നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ വീഡിയോയുടെ ഇല്ലസ്ട്രേഷന് വേണ്ടി നിങ്ങളെ കാണിച്ചത് ഈ ഒരു പീസാണ്. ശരിക്കും ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ പീസ് തന്നെ ഞാൻ ഇതിനെ 2 ആയിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് ഞാൻ ഞങ്ങൾ ഉണ്ടാക്കിയ ടേബിളിൻ്റെ സൈഡിലെല്ലാം 4 സൈഡിലും ഇവിടെയും ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് ഈ ഒരു പീസ് കൊണ്ട് തന്നെ ഒരു ഒരു സൈഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്.
ഇതുപോലെ ഉള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള പീസ് വെച്ച് തന്നെയാണ് ഇത് അല്ലെ സൈഡിലത്തെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ടേബിൾ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാ കോർണേഴ്സും നമുക്കൊന്ന് സാൻഡ് ചെയ്തെടുക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉസ്റ്റേനും വാർണിഷും അടിക്കണം. അത് വൈഫ് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ആർക്കും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോഫി ടേബിൾ ആണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇനി വുഡ് സ്റ്റെയിൻ അടിച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ വേറൊരു രൂപം നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ അതാ നമുക്ക് ഒന്നുകൂടെ ഒന്ന് സാൻഡ് ചെയ്ത് എടുക്കണം ഇത്. അപ്പൊ ഞാന് ഒരു സാൻഡ് പേപ്പറിന്റെ അകത്തൊരു വുഡൻ ബ്ലോക്ക് വെച്ചിട്ട് അപ്പൊ നമുക്ക് സാൻഡ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അങ്ങനെ ഞാനൊന്ന് റഫായിട്ടുള്ള എല്ലാ എഡ്ജസും നന്നായിട്ട് സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോയിൽ പെട്ടെന്ന് ചെയ്ത പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ കുറച്ച് സമയമെടുത്താണ് കേട്ടോ. എല്ലാം നന്നായിട്ട് സാൻഡ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ വുഡ് സ്റ്റെയിൻ അടിക്കാൻ പോണ നാഷണൽ പെയിൻറ്റിൻ്റെ ഡാർക്ക് വാൾനട്ട് എന്ന് പറയുന്ന കളറാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഇത് നല്ല ഡാർക്ക് വുഡ് കളറാണ് കേട്ടോ. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതാണ്. അപ്പം പിന്നെ ഞങ്ങൾ അത് തന്നെ ചൂസ് ചെയ്തു. അതും ഈ പറഞ്ഞ പോലെ കുറേ നേരം എടുത്താണ് വുഡ് സ്റ്റെയിൻ ചെയ്തത്. അതൊരു കണ്ടെയ്നറിലോട്ട് കുറച്ച് എടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ചിട്ടാണ് ഞാനത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് കേട്ടോ. പെയിൻറ്റ് ബ്രഷൊന്നും ഉപയോഗിച്ചിട്ടല്ല. ഇപ്പോൾ വുഡ് സ്റ്റെയിൻ അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കണം. കാരണം സ്റ്റെയിനാണ്, അതുകൊണ്ട് തന്നെ വേഗം ഡ്രൈ ആവും. നിങ്ങൾ നന്നായിട്ട് വേഗം തന്നെ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ അതാ ഞാൻ മേൽഭാഗം ഫുള്ള് വുഡ് സ്റ്റെയിൻ അടിച്ചു. ഇനിയും ബോട്ടം പാർട്ടൂടെ സ്റ്റെയിൻ അടിക്കാനുണ്ട്. അപ്പോൾ അതാ ഫുൾ വുഡ് സ്റ്റെയിൻ അടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു 2-2.5 മണിക്കൂർ എടുത്തു എനിക്കത് ചെയ്ത് തീർക്കാനായിട്ട്. കാരണം ഇടയ്ക്ക് വേറെ പണിക്കും പോയി. പിന്നീട് ഞാൻ അത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് വാർണിഷ് അടിക്കുവാണ്. അപ്പോൾ വാർണിഷ് ഞാനൊരു ലൈറ്റ് ബ്രൗണിഷ് കളറുള്ള വാർണിഷാണ്, ക്ലിയർ അല്ല, ചെറിയ കളറുള്ള ടിൻ്റുള്ള വാർണിഷാണ് മേടിച്ചത്. അപ്പം ഞാനും ആകെപ്പാടെ മെസ്സായിട്ടിരിക്കുവാണ്. എൻ്റെ ദേഹത്തൊക്കെ കുറേയൊക്കെ സ്റ്റെയിനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വാർണിഷും ഡ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ കോഫി ടേബിൾ ഇവിടെ റെഡിയായി. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. കാരണം ഒരു പൈസ ചിലവായില്ല, കുറച്ച് സമയം മാത്രമേ ചിലവായുള്ളൂ. കുറച്ച് സമയം എടുക്കും. പിന്നെ ഞങ്ങൾ ടിൻറ്റഡ് വാർണിഷ് മേടിച്ചത്, അതിന് 12 തരംസാണ് ആയത്. പിന്നെ കാർപ്പൻ്റർ ഷോപ്പിൽ ഒരു 10 തരംസും ആയി. വേറെ ഒരു ചിലവും വന്നില്ല. വുഡ് സ്റ്റെയിൻ ഞങ്ങൾ പ്ലാന്റ് സ്റ്റാൻഡിന് അടിക്കാനായിട്ട് അന്നേ മേടിച്ചതുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി കോഫി ടേബിൾ റെഡിയായി. ഇനി ഇതെങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു ടേബിൾ റണ്ണർ, നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ ഇടുന്ന ടൈപ്പ് റണ്ണറുണ്ടല്ലോ, അത് ഞാൻ ആദ്യം തന്നെ ടീപ്പോയിലൊന്ന് വിരിച്ചു. അതിനുശേഷം ഒരു വുഡൻ ട്രേ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൽ ഞാൻ കുറച്ച് ഡെക്കോർ പീസസും ക്യാൻഡിൽ ഹോൾഡറും കുറച്ച് ക്യാൻഡിൽസൊക്കെ വെക്കുവാണ്. എൻ്റെ കയ്യിലുള്ള ആ മാർക്ക് ആ സ്റ്റെയിൻ്റെ മാർക്കാണ് കേട്ടോ, പുള്ളിയതൊന്നുമല്ല. ഇനി ഞാനൊരു റിയൽ പ്ലാന്റ് വെക്കുന്നുണ്ട്. സ്പൈഡർ പ്ലാന്റ് ആണ്. നമ്മുടെ പ്ലാന്റ് ഹോൾ വീഡിയോയിൽ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ സ്പൈഡർ പ്ലാന്റ് ആണ്. അത് ഞാൻ ഒറ്റ ചട്ടിയിലാക്കിയതാണ്. പിന്നെ ഞാനൊരു ആർട്ടിഫിഷ്യൽ, ഒരു ചെറിയൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അത്യാവശ്യം ആയ റിമോട്ടുകളുമൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റൈലിംഗ് തീർന്നു. ഇനി നമുക്ക് ഓവറോൾ ലുക്ക് ഒന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവർ കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഞങ്ങൾ കുറച്ചൊക്കെ എഫേർട്സ് കൂടുതലിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പഴയ വീഡിയോസ് കാണാത്തവർ കാണുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മുടെ കോഫി ടേബിൾ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ പറയണേ. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ, ബൈ.